മൊബൈൽ ഫോൺ ഉണ്ട്. പിന്നെ ക്യാമറയ്ക്ക് പോണല്ലേ, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ട്, എല്ലാവരും അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട്, നമ്മളിപ്പോ യൂറോപ്യൻ രാജ്യത്ത് വന്നിട്ട് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇപ്പൊ നോർമൽ ആൾക്കാർക്ക് വരെ ഒരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതെങ്ങനെ എങ്ങനെയായിരുന്നു അത് സാധിച്ചത്? എനിക്ക് ഇവിടുത്തെ എനിക്കിവിടെ ഇഷ്ടമാണ്, ലൈഫ് സ്റ്റൈലും ഇഷ്ടമാണ് ഇവിടുത്തെ. എനിക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ. എന്ന് വെച്ചാൽ പുറത്ത് ഒറ്റയ്ക്ക് പോകും, ചേട്ടൻ ഇല്ലെങ്കിലും ഷോപ്പിംഗ് അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകും. നാട്ടിലാണെങ്കിൽ എനിക്ക് ആരെങ്കിലും സഹായം ഇല്ലാതെ പുറത്ത് പോകുന്നുണ്ടായിരിക്കും, ബുദ്ധിമുട്ടാണ് അത്. ഇവിടെ ഇപ്പം അത് അത് ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. പിന്നെ എനിക്ക് ആപാട് ബുദ്ധിമുട്ടുള്ള തണുപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാനിവിടെ ഒത്തിരി കംഫർട്ടബിൾ ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സമ്മർ ഓക്കെ ആണ്, പക്ഷെ ഈവൻ നമ്മുടെ അവിടെ ബെൽഫാസ്റ്റ് ആക്ച്വലി നമുക്ക് മഴയാ ഫുൾ ടൈം മഴ. ബേസ് ലൈൻ ടെമ്പറേച്ചർ അത്രയും കൂടുന്നില്ല, ഈവൻ സമ്മർ ആണെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ്സിലായിരിക്കും മിനിമം ടെമ്പറേച്ചർ. പത്തിന് താഴെ വരും, മാക്സിമം സേ 18-19 അങ്ങനെയൊക്കെ വരണുള്ളൂ. 20 മേളിൽ തന്നെ മാക്സിമം അധികം വരാറില്ല. അത് ഈ ഒരു 4-5 മാസം സമ്മർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാഴ്ച അത്ര വരും മഴയായിരിക്കും, ബാക്കി മുഴുവൻ മഴയായിരിക്കും. 20 days മാക്സിമം 30 days നമുക്ക് സമ്മർ എന്ന് പറഞ്ഞ് കിട്ടാറുള്ളൂ. ബാക്കിയെല്ലാം തണുപ്പാകുമ്പോൾ നാട്ടിലായിരുന്നപ്പോഴേ. ഇപ്പൊ നമ്മളിപ്പോ ആദ്യം കണ്ടുമുട്ടിയ കാര്യമാണ് പറഞ്ഞത്, ഇപ്പൊ ആദ്യം എങ്ങനെ സിനിമയിൽ വന്നും കൂടെ ഒന്ന് അറിഞ്ഞാൽ സന്തോഷമായിരുന്നു കേട്ടോ. സിനിമയിൽ ലോങ് ബാക്ക് മറന്നുപോയി. ഞാന് പഠിച്ചിരുന്ന സ്കൂളില് സെന്റ് റാഫേൽസ് സ്കൂളിന്റെ പേര്, ഐ മീൻ പ്ലസ് ടു ചെയ്തോണ്ട് അവിടെ നമ്മുടെ എന്താ 2 വർഷം കഴിഞ്ഞ പീരീഡില് അവരൊരു ഫസ്റ്റ് ഇയേഴ്സ് ഞങ്ങൾക്ക് ഒരു സെൻഡ് ഓഫ് വെച്ചു. അപ്പൊ അതിനകത്ത് ചുമ്മാ കൊറേ എന്താ പറയാ ഒരു കലാപരിപാടികൾ എന്നൊക്കെ പറയണത് ഒരു എന്താ ബ്യൂട്ടി ഷോ എന്ന് പറഞ്ഞിട്ട് വെച്ചു. അപ്പൊ അതിനകത്ത് നിന്ന് അവര് തന്നെ കുട്ടികൾ തന്നെ ഓരോ ക്ലാസ്സിൽ നിന്ന് രണ്ടുപേരെയൊക്കെ വെച്ച് അവര് സെലക്ട് ചെയ്തു. അതുപോലെ അങ്ങനെ വന്നതില് എന്റെ ക്ലാസ്സിൽ നിന്ന് ഞാനുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആ വർഷം ഞാൻ അവിടെ സ്കൂളിലെ മിസ് സെന്റ് റാഫേൽ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് സ്കൂളിലത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ അത് സത്യം ഒരു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നത് ഓരോ തലവര. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെ സെയിം ഇയർ തൃശ്ശൂര്, നമ്മുടെ തൃശ്ശൂര് ഞാൻ മിസ് തൃശ്ശൂർ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു ആ ഇയർ. അവിടുന്ന് മോഡലിംഗ് വർക്ക്സ് ഒക്കെ ചെയ്തു കുറെ അത് അങ്ങനെ ഫോട്ടോസ് കണ്ടിട്ട് അങ്ങനെയാണ് സിനിമയിലേക്ക് ഞാൻ വന്നത്. മലയാളത്തിലെ എല്ലാ മുതിർന്ന സൂപ്പർ താരങ്ങളുമായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ, നായികയായിട്ടും സഹോദരിയായിട്ടും അല്ലേ അനിയത്തിയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നായക നിരയിലുള്ളവരിൽ വെച്ചിട്ട് ആരുമായിട്ട് അഭിനയിക്കുമ്പോഴാണ് ഏറ്റവും കംഫർട്ട് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാൽ കുറച്ചാളെ എനിക്ക് ഇനി ചെയ്യാനൊരു ചാൻസ് അല്ല ഇത് അഖിലേഷ് പറഞ്ഞിട്ട് ചോദിച്ചതാ. എനിക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കുവാണോ? അങ്ങനെ എന്താ പല പലരും പല ടൈപ്പ് ആൾക്കാരാണ്. ഇപ്പൊ ലാലേട്ടാണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും ആരാണെങ്കിലും ആരാണെങ്കിലും അവര് അവരുടെ പേഴ്സണൽ ബിഹേവ് ചെയ്യുന്നതും സ്ക്രീനിന്റെ മുമ്പിൽ എല്ലാം വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട് അവരുടെ ക്യാരക്ടർ അനുസരിച്ചും അല്ലാതെ ഒക്കെ. അതുകൊണ്ട് തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തേക്കുന്നത് മമ്മൂക്കയുടെ കൂടെയാണ്. പുറത്തെല്ലാരും പറയും ഭയങ്കര മരടന അങ്ങനെയാ ഇങ്ങനെയാ, കുറച്ചൊരു എന്താ പറയാ അത്രയ്ക്ക് ഒരു സോഫ്റ്റ് ക്യാരക്ടർ അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടം, ഞാൻ കംഫർട്ടബിൾ ആണ് മമ്മൂക്കയുടെ കൂടെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൂടുതലറിയാം. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആണ് മമ്മൂക്കയുടെ കൂട്ടത്തിൽ ചെയ്യാനായിട്ട്. ലാലേട്ടിന്റെ കൂടെ ഞാൻ 2 പടം ചെയ്തിട്ടുള്ളൂ, അത് അത്രയധികം സീൻസും അങ്ങനെ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതാണ് എനിക്ക് അത്രയ്ക്ക് അറിയില്ല. പിന്നെ എനിക്ക് മമ്മൂക്ക ലാലേട്ടിന് കുറച്ചൊരു ഷൈ ടൈപ്പാണ്, അപ്പൊ അങ്ങനെ ഒരുപാട് ഞാനും സംസാരിച്ചിട്ടില്ല.
ഇപ്പൊ ദിലീപേട്ടനാണെങ്കിൽ ഭയങ്കര ജോളിയാ, സ്വപ്പം നമുക്കൊരു ഫ്രണ്ട്ലി ഫീലിംഗ് ആ, കംഫർട്ടബിൾ ആണ്. ഞാൻ അങ്ങനെ എനിക്ക് ഞാൻ എല്ലാവരുടെ കൂട്ടത്തിനും കംഫർട്ടബിൾ ആണ്. ഈ ഒരു ഡിപ്ലോമാറ്റിക് ആൻസർ പറയലേ, അത് അങ്ങനെ യൂസ്ഡ് ആയി. ഒന്ന് ആൻസർ പറഞ്ഞ അങ്ങനെ യൂസ്ഡ് ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ പറഞ്ഞതിൽ സത്യമാണ്, ഞാൻ എല്ലാവരുടെ കൂട്ടത്തിലും കംഫർട്ടബിൾ ആ. ആരെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പടം കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പടം ചെയ്യില്ല ആ ഒരാളുടെ കൂടെ. അങ്ങനെ ആയിരിക്കുമല്ലോ. സോ ഞാൻ എല്ലാവരുടെ കൂടുതലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പടങ്ങൾ. അപ്പൊ അതാണ് എല്ലാവരുടെ കൂടുതലും എല്ലാവരും ഓക്കെ ആണെന്ന് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ മമ്മൂക്കയെ കുറിച്ച് എനിക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി മുരടനാണോ എന്നൊക്കെ. പക്ഷെ അഭിപ്രായം എനിക്കും പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് വളരെ സുഹൃത്തുക്കളാണ്. അടുത്തറിയുമ്പോഴാണല്ലോ നമ്മൾ ഓരോരുത്തരെയും ഇപ്പൊ പുറത്തുനിന്ന് ഓരോരുത്തരും ഇപ്പം നമ്മള് ഈ ലൊക്കേഷനിൽ ആൾക്കാർ വന്നിട്ട് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ പുള്ളി അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചില്ല അങ്ങനെ. ആരാ ഇതൊക്കെ ഇതുണ്ടാക്കണത്? എല്ലാം മീഡിയയുടെ കുഴപ്പമാണ്. ഇത് ഇത് ഞാൻ പറഞ്ഞത് മീഡിയ അല്ല, നമ്മള് നേരിട്ട് കേൾക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. പക്ഷെ അത് ഓരോരുത്തരുടെ മൂഡല്ലേ. ഓരോ ചിലപ്പോ ഒരാള് ക്യാരക്ടർ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, മനുഷ്യനല്ലേ. അതുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ എനിക്ക് മമ്മൂക്ക് ഭയങ്കര ജോളിയാ ചില സമയത്തൊക്കെ, ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്തൊക്കെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അതെ അതെ, തീർച്ചയായും അത് വ്യത്യാസം വരും. മനസ്സിലായി? മനസ്സിലായില്ലേ? ഇപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള? അല്ല, അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറ്റില്ല, അതാ കാര്യം.